ചെറുവത്തൂർ യൂണിറ്റി കൈതക്കട നോവ പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചു. കിടപ്പ് രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒത്തുചേരാനും ഉല്ലസിക്കാനുമുള്ള അവസരമാണ് സംഘാടകർ ഒരുക്കിയത്. This news sponsored by Emmanuel Silks, Kanyangad, Kannur and Thrissur. കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന പരിധാനേ. യൂണിറ്റി കൈതക്കാടിന്റെ 30 വാർഷികാഘോഷ ഭാഗമായാണ് സ്പർശം 2023 എന്ന പേരിൽ പാലിയേറ്റീവ് കുടുംബസംഗമം നടത്തിയത്. രോഗവും വാർദ്ധക്യവും മൂലം അവശത അനുഭവിക്കുന്നവർക്കും അവരെ പരിചരിച്ച് ഒതുങ്ങിക്കഴിയുന്നവർക്കും വീടിന് പുറത്തൊത്തുകൂടാൻ പരിപാടി അവസരമൊരുക്കി. വളരന്മാർ ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർ ഓരോരോ രോഗിക്ക് ഓരോരോ വളരന്മാരെ നിയമിച്ചിട്ടുണ്ട്. അവർ വളരെ ഭംഗിയായിട്ട് അവരെ നോക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 5 വരെ ഇവിടെ പരിപാടി നടക്കും. ആ പരിപാടിയിൽ ഇവർ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അവരെ വളരെ സന്തോഷിച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 8-9 നടത്തിക്കൊണ്ട് പോകുന്നതാണ്. സമൂഹത്തിലെ ഒട്ടേറെ പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ, അവരുടെ ബന്ധുക്കൾ, രോഗികളെ ഒപ്പമുള്ള ആളുകളൊക്കെ ഇന്ന് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ നല്ല ഒരു കുടുംബസംഗമമാണ് യൂണിറ്റിൻ്റെയും നോവ പാലിയേറ്റീവിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ ഇവിടെ നടക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 120 പേരാണ് സംഗമത്തിലെത്തിയത്. പാട്ട്, ഒപ്പന, മാജിക് തുടങ്ങിയ കലാപരിപാടികളുമായി നിരവധി കലാകാരന്മാരും സംഗമത്തിന്റെ ഭാഗമായി. ചെറുവത്തൂർ യൂണിറ്റി കൈതക്കാട് കൂട്ടായ്മയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നോവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിവിധ പഞ്ചായത്തുകളിലായി 75 കിടപ്പ് രോഗികൾക്ക് സാന്ത്വന പരിചരണം നൽകി വരുന്നുണ്ട്. ഡോക്ടർ മുഹമ്മദ് അലി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.